കൊട്ടാരക്കര ശ്രീധരൻ നായർ ഫൗണ്ടേഷന്റെ നേതൃത്വത്തിൽ കൊട്ടാരക്കരയിൽ പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചു. ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് 2 മണിക്ക് കൊട്ടാരക്കര ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിൽ നടന്ന ചടങ്ങ് കേന്ദ്ര തൊഴിൽ വകുപ്പ് സഹമന്ത്രി കൊടിക്കുന്നിൽ സുരേഷ് ഉദ്ഘാടനം ചെയ്തു. മലയാള സിനിമയ്ക്ക് നൽകിയ മഹത്തായ സംഭാവനകൾ നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. ഒരുപക്ഷെ പുതിയ തലമുറയ്ക്ക് അറിയാമോ എന്നറിയില്ല ആരാണ് കൊട്ടാരക്കര ശ്രീധരൻ നായർ. ഇന്നത്തെ സിനിമ കാണുന്ന പ്രേക്ഷകരായ പ്രേക്ഷകർക്ക് അല്ലെങ്കിൽ പുതിയ തലമുറയിൽപ്പെട്ട ഇന്നത്തെ അടിപൊളി സിനിമകൾ കാണുന്ന അടിച്ചുപൊളിച്ച സിനിമകൾ കാണുന്ന മലയാള സിനിമയുടെ പേരുകൾ തന്നെ മാറി. ഇപ്പൊ മലയാള സിനിമയാണെങ്കിലും പേരുകളെല്ലാം ഇംഗ്ലീഷാണ്. ഇപ്പൊ ഇംഗ്ലീഷ് പേരുള്ള സിനിമകളെ മലയാളത്തിൽ വിജയിക്കുകയുള്ളൂ എന്നൊരവസ്ഥ എത്തി. അതുകൊണ്ടാണ് മലയാള സിനിമകൾക്ക് ഇന്ന് ഇംഗ്ലീഷ് പേരുകൾ കിട്ടുന്നത്. അവരുടെ പേരുകൾ പറഞ്ഞ് ഞാനെങ്കിൽ അവർക്ക് ആഗ്രഹിക്കുന്നില്ല. മലയാള സിനിമയ്ക്ക് ഒട്ടേറെ സംഭാവനകൾ നൽകിയ വ്യക്തിയാണ് ശ്രീധരൻ നായർ എന്ന് കൊടിക്കുന്നിൽ സുരേഷ് ഓർമ്മിപ്പിച്ചു. മലയാള സിനിമയ്ക്ക് ഇംഗ്ലീഷ് പേര് നൽകിയാലേ. വൈസ് പ്രസിഡന്റ് ചിറയത്ത് അജിത് കുമാർ സ്വാഗതം പറഞ്ഞു. കൊട്ടാരക്കര വിദ്യാഭ്യാസ ജില്ലയിൽ നിന്നും സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ നിരവധി കലാപ്രതിഭകളെയും പ്ലസ് ടു പരീക്ഷയിൽ 100% മാർക്ക് കരസ്ഥമാക്കിയ കൊട്ടാരക്കര ബോയ്സ് HSSലെ വിദ്യാർത്ഥികളെയും ചടങ്ങിൽ അനുമോദിച്ചു. കൊല്ലം ജില്ലാ വൈസ് പ്രസിഡന്റ് കെ ജഗദമ്മ, കൊല്ലം ജില്ലാ പഞ്ചായത്ത് അംഗം പാത്തല രാഘവൻ, കൊട്ടാരക്കര പഞ്ചായത്ത് അംഗം കെ ഉണ്ണികൃഷ്ണ മേനോൻ എന്നിവർ ചടങ്ങിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ കൊട്ടാരക്കര.